KPCC രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 23-ൽ നിന്നും 36-ആയി വർദ്ധിപ്പിച്ചു. ഓക്കെ, നല്ല കാര്യം. 22 ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ പുതിയ 77 സെക്രട്ടറിമാരെ കൂടി നിയമിച്ചിട്ടുണ്ട്. സംഘടനയുടെ വളർച്ചയ്ക്കായി കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ട് അതും വളരെ നല്ല ഒരു കാര്യമാണ്. തീർന്നില്ല, 4 വൈസ് പ്രസിഡൻറ്റുമാരും 3 വർക്കിംഗ് സെക്രട്ടറിമാരുമുണ്ട്, 1 ട്രഷററും. ഇവർക്ക് പുറമെ അനേകം എക്സിക്യൂട്ടീവ് മെമ്പർമാരും. KPCCയുടെ യോഗം വെച്ചാൽ ഏറ്റവും കൂടുതൽ ചിലവ് വരിക ഒരു നേരത്തെ ചായക്കും കടിക്കുമായിരിക്കും. മുൻപ് 300 എണ്ണം, ഇപ്പോൾ അത് അല്പം കുറച്ച് 200 മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ജംബോ കമ്മിറ്റി എന്ന ആക്ഷേപം കേൾക്കരുതല്ലോ. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു സാമാന്യ സംശയം ചോദിക്കട്ടെ. ആളുകൂടിയാൽ സംഘടനയുടെ പ്രവർത്തനം നന്നാവുകയും വളരുകയുമല്ലേ വേണ്ടത്? പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുകയല്ലേ വേണ്ടത്? എന്നിട്ടും സംഘടനാ പ്രവർത്തനം താഴേക്കാണ് അനുദിനം പോകുന്നത്. നേതാക്കൾ തമ്മിലുള്ള അനൈക്യം, ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാട്ടം, മത്സരിച്ച് മൂലത്തിൽ തഴമ്പ് വന്നിട്ടും ഒരു തവണ സീറ്റിൽ തോറ്റാലോ മത്സരിക്കാൻ അവസരം ലഭിക്കാതെയൊക്കെയോ വന്നാൽ അവർ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ പാർട്ടി വിടുകയോ ചെയ്യുന്ന അച്ചടക്കമില്ലാത്ത ഒരു കോൺഗ്രസ് എന്നത് ഈ അടുത്ത് നമ്മൾ കണ്ടുവരികയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗത്തും പല പ്രദേശത്തും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. എന്നാൽ അത് പതിയെ പതിയെ കേരളത്തിലേക്കും വരികയാണ്. ഇത്രയും പറഞ്ഞത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയായതുകൊണ്ടുമല്ല, കോൺഗ്രസിൻ്റെ രാജ്യത്തെ പൊതുവേയുള്ള പ്രശ്നങ്ങളിൽ ചിലതാണ്. ഇനി കേരള സാഹചര്യത്തിലേക്ക് വന്നാൽ കേരളത്തിലും നേതാക്കൾ പാർട്ടി വിടുന്ന അവസ്ഥ കൈവന്നിട്ടുണ്ട്. കോൺഗ്രസ് അണികളെ എന്തുകൊണ്ട് കോൺഗ്രസ് കുടുംബമാവണം എന്ന് പഠിപ്പിച്ച AK ആന്റണിയുടെ മകൻ ഇന്ന് പത്തനംതിട്ടയിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ജീവനാഡിയായിരുന്ന ലീഡർ K. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്ന് BJPയിൽ അംഗത്വമെടുത്തിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് അവർ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടല്ലാതെ സ്വന്തം പാർട്ടിയോട് ഉറപ്പോടെ നീതി കാണിക്കാൻ കഴിയുമോ എന്ന് ആരെങ്കിലും സംശയം ചോദിച്ചാൽ അവരെ നമുക്കെങ്ങനെ കുറ്റം പറയാനൊക്കും? ഒരു തമാശക്കായിരുന്നു ഞാനത് പറഞ്ഞത്. നാളെ എന്താകുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു പത്മജ പറഞ്ഞത്. എന്തുകൊണ്ട് കരുണാകരൻ്റെ മകൾക്ക് കോൺഗ്രസ് വനിതാ നേതാവിന് മരിക്കുവോളം ഞാൻ കോൺഗ്രസ് ആയിരിക്കും എന്നും കോൺഗ്രസ് പതാക പുതച്ചായിരിക്കും ഞാൻ മരിച്ചു കിടക്കുക എന്നും പറയാൻ കഴിയാതെ പോയി? ഒന്നുറപ്പുണ്ട്, കോൺഗ്രസ് പുതിയ കാലത്തെ വായിക്കുന്നതിൽ അമ്പേ പരാജയമാണ്. അധികാരത്തിൻ്റെ ശീതളച്ഛായയിൽ കഴിഞ്ഞിരുന്നവർക്ക് ഒരു കാലം വരാനുണ്ട്. അഗ്നിപരീക്ഷണങ്ങളുടെ കാലമാണ് അത് എന്ന് ചിന്തിക്കാനും ഓർക്കാനും പറ്റാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം? ഒരു തലമുറയെ വാർത്തെടുക്കാൻ കോൺഗ്രസ്സിന് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളൊക്കെ മാറുകയാണ്. അവരുടെ പ്രവർത്തന ശൈലി മാറി. പക്ഷേ ഇപ്പോഴും മാറാത്ത സംഘടനാ സംവിധാനവുമായാണ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളും, സാക്ഷാൽ കോൺഗ്രസ് പോലും, അതിൻ്റെ സംഘടനാ സിസ്റ്റം പോലും ഇന്ന് നിലനിൽക്കുന്നത്. പല കോൺഗ്രസ് നേതാക്കളോടും ചോദിക്കുമ്പോൾ അവർ നിസ്സാരമായി ചിരിച്ച് പറയുന്നൊരു ഉത്തരമുണ്ട്, ഇത് കോൺഗ്രസ്സാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നാണ് അവരുടെ ഉത്തരം. എന്നോ മനസ്സിൽ ഉറപ്പിച്ച, കേട്ട് തഴമ്പിച്ച, എന്നോ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച ഏതോ നേതാവ് ഓതിക്കൊടുത്തൊരു ഉത്തരം. ഈ ചിന്ത പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ഇറങ്ങുന്നത് പോലും. എന്നാൽ കാലത്തിനൊത്ത് മാറണം, പ്രവർത്തന ശൈലി മാറണം, പ്രോഗ്രാമുകൾ മാറണം, പ്രസംഗങ്ങൾ മാറണം, ഇടപെടലുകളിൽ മാറ്റം കൊണ്ടുവരണം, നേതാക്കളിൽ, അണികളിൽ എല്ലാം മാറ്റം കൊണ്ടുവരണമെന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് ചിന്തിക്കാതെ പോവുകയും പ്രാവർത്തിക തലത്തിലേക്ക് അത് കൊണ്ടുവരാതെ പോവുകയും ചെയ്യുന്നു? ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. K. സുധാകരനും VD സതീശനും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമായൊക്കെ അധികാരത്തിലേക്ക് വന്ന് ജംബോ കമ്മിറ്റികളൊക്കെ വെട്ടിക്കുറക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ അവർ നടത്തിയ ചിന്തൻ ശിബിരങ്ങളൊക്കെ വളരെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു, അതിലെ പ്രമേയങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബന്ധങ്ങൾ ഒക്കെ. പക്ഷേ ആ ചിന്തൻ ശിബിരത്തിലെ ഏതെങ്കിലും ഒരു പദ്ധതി ആത്മാർത്ഥതയോടെ നടപ്പിലാക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. കാരണമുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചില നേതാക്കളും ഗ്രൂപ്പ് സമവാക്യങ്ങളും അവരെ അതിന് അനുവദിക്കുന്നില്ല എന്ന്. എല്ലാവരും നേതാക്കളാണ്, അതു തന്നെയാണ് ജംബോ കമ്മിറ്റിയിലും കാണുക, അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയവും. ഓരോ നാട്ടിലും റോഡിൻ്റെ ഇരുവശത്തുമായി
കെ പി സി സി സെക്രട്ടറിയായ ആളുകൾക്ക് ആ രണ്ടു പേർക്ക് ആശംസ അർപ്പിക്കുന്ന ബോർഡുകൾ ഉണ്ടാകും. അവർ പ്രവർത്തിക്കാനിറങ്ങിയാൽ മാത്രം കോൺഗ്രസ് രക്ഷപ്പെടും. പക്ഷെ അവർ പ്രവർത്തിക്കുമോ? അവർ നേതാക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഒരു ഗ്രൂപ്പായി തിരിഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ നേതാവിന് സ്തുതി പാടാനും ഗ്രൂപ്പ് കളിക്കാനും മാത്രം തയ്യാറായാൽ പാർട്ടി പടവലങ്ങ പോലെയേ വളരുകയുള്ളൂ. പത്മജയുടെ ബി ജെ പി പ്രവേശനം ഒരു സൂചനയാണ്. അവർ പോയതുകൊണ്ട് കോൺഗ്രസിന് സംഘടനാപരമായിട്ട് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. വലിയ ആൾക്കൂട്ടം പിന്നിലുള്ള ഒരു നേതാവല്ല പത്മജ. പക്ഷേ അവർ കരുണാകരൻ്റെ മകളാണ്, കെ മുരളീധരൻ്റെ പെങ്ങളാണ്. രാഷ്ട്രീയ ചർച്ചയിൽ അക്കരെ നിന്നും കൈകാട്ടി വിളിച്ചാൽ ഓടിച്ചെന്ന് മടിയിലിരിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെന്ന് എതിരാളികൾ പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ ഒക്കുകയില്ല. പച്ചക്ക് പറഞ്ഞാൽ പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസും എന്നും ഈ ആക്ഷേപം പോലും മുൻപേ കോൺഗ്രസ് നേതാക്കളിൽ ചിലർക്കെതിരെ കേൾക്കാറുള്ളതാണ്. അതും രാഷ്ട്രീയ എതിരാളികൾ പറയുന്നവയാണ്. ഇനി എന്തൊക്കെ കഥകൾ ഉയരും, എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ കേൾക്കാനുണ്ട്? ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സംശയമാണ്, വിജയിച്ചു വരുന്ന കോൺഗ്രസ് എം പിമാരിൽ എത്ര പേർ അവിടെ തന്നെ കാണുമെന്നും. അതും എതിരാളികൾ ഉയർത്തിയാൽ മറുപടി നൽകാൻ വിഷമിക്കുന്ന കോൺഗ്രസിനെയാകും നമുക്ക് കാണാൻ സാധിക്കുക. ഒരു കാര്യം ഉറപ്പ്, കമ്മിറ്റികളിൽ കയറിക്കൂടുന്ന ആളുകൾ ഇനി താഴെ തട്ടിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നാൽ ഫലം ഇതിലും ഭീകരമാകും.